കഴിഞ്ഞ ദിവസം വടകര എക്സൈസ് സംഘം നടത്തിയ വാഹന പരിശോധനയിൽ 850 പാക്കറ്റ് പാൻ മസാല ഉൽപ്പന്നങ്ങൾ പിടികൂടി. ആലപ്പുഴ സ്വദേശി അൻസിലിന്റെ കൈവശമുള്ള പാൻ ഉൽപ്പന്നങ്ങളാണ് വടകര എക്സൈസ് സംഘം പിടികൂടിയത്. കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെ വടകര എക്സൈസ് പാർട്ടി മുക്കാളിൽ വെച്ച് നടത്തിയ വാഹന പരിശോധനയ്ക്കിടയിലാണ് 850 പാക്കറ്റ് പാൻ ഉൽപ്പന്നങ്ങളുമായി ആലപ്പുഴ സ്വദേശി അൻസിലിനെ പിടികൂടിയത്. കണ്ണൂർ കോഴിക്കോട് KSRTC ബസ്സിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. മംഗലാപുരത്തു നിന്നും ആലപ്പുഴയിലേക്ക് കടത്തുകയായിരുന്ന പാൻ ഉൽപ്പന്നങ്ങളാണ് പിടികൂടിയതെന്ന് എക്സൈസ് ഓഫീസർ പറഞ്ഞു. നിലവിലെ സ്പെഷ്യൽ സാഹചര്യത്തിൽ, അതായത് ബാറുകളെല്ലാം അടഞ്ഞടക്കുന്ന സാഹചര്യത്തിൽ മാഹി മദ്യത്തിന്റെ ഒഴുക്ക് ബ്ലോക്ക് ചെയ്യുന്നതിനായി ഞങ്ങൾ സ്പെഷ്യലായിട്ട് റെയ്ഡുകളും വാഹന പരിശോധനകളും നടത്തി വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഉദ്ദേശം ഒരു 4 മണിയോടെ AI അഷ്റഫിൻ്റെ നേതൃത്വത്തിൽ ഒരു പാർട്ടിയെ വാഹന പരിശോധനയ്ക്കായി അയച്ചിരുന്നു. അപ്പോൾ അവരുടെ നേതൃത്വത്തിൽ വാഹന പരിശോധന നടത്തി വരുന്നതിനിടയിൽ കോഴിക്കോട് കണ്ണൂർ TT ബസ്സിൽ നിന്നാണ് ഉദ്ദേശം ഒരു 50,000 രൂപ വില വരുന്ന ഈ നിരോധിക്കപ്പെട്ട പുകയില ഉൽപ്പന്നങ്ങൾ ഞങ്ങൾ പിടിച്ചത്. അതായത് പ്രതി ആലപ്പുഴ ജില്ലയിൽ മുപ്പാലം പോസ്റ്റ് ഓഫീസിൽ കനാൽ വാർഡിൽ KJ പുരയുടെ വീട്ടിൽ അൻസിലാണ്. പ്രതി മിക്കവാറും ടാർഗറ്റ് ചെയ്യുന്നത് കോളേജ് വിദ്യാർത്ഥികളെയും സ്കൂൾ വിദ്യാർത്ഥികളെയുമാണ്. അതായത് മുഹമ്മദൻ ഹയർ സെക്കൻഡറി സ്കൂള്, ലജനേത്ത് ഹയർ സെക്കൻഡറി സ്കൂള്, കൂടാതെ സെൻറ്റ് ജോസഫ് കോളേജ് എന്നിവിടങ്ങളിലെ കുട്ടികൾക്ക് വേണ്ടിയാണ് വാങ്ങിച്ചിട്ടുള്ളത് എന്നാണ് ചോദ്യം ചെയ്തതിൽ നിന്ന് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇത് മംഗലാപുരത്തിൽ നിന്നാണ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുള്ളത്. രണ്ടിനം ബ്രാൻഡുണ്ട്. ഒരെണ്ണം 750 പാക്കറ്റും ബോക്സിലുള്ളത് 100 പാക്കറ്റിൽ ലഭിച്ചിട്ടുണ്ട്. കോട്ട് ആക്ട് പ്രകാരം കേസ് എടുത്തിട്ടുണ്ട്. വടകര എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ V അഷ്റഫിന്റെ നേതൃത്വത്തിൽ സിവിൽ പോലീസ് ഓഫീസർമാരായ K വിജയൻ, പ്രമോദ്, BC വിജയൻ, അബ്ദുസമ്മദ്, അനീഷ്, സന്തോഷ് എന്നിവർ വാഹന പരിശോധനയ്ക്ക് നേതൃത്വം നൽകി.